ഹായ് ഫ്രണ്ട്സ്, അയ്നു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കി എടുക്കാനുണ്ട്. എന്താന്ന് വെച്ചാല് നമുക്ക് ബീഫ് ചില്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 3/4 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വലിയ കട്ട എണ്ണ വേണ്ട, ചില്ലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നല്ലപോലെ വൃത്തിയിൽ കഴുകിയതിനു ശേഷം നമുക്ക് അതൊന്ന് കുക്കറിലേക്ക് ഇടാം. നല്ല വൃത്തിയിൽ കുറെ പ്രാവശ്യം കഴുകി വെള്ളം വാർത്തി വെക്കണം കേട്ടോ. ഇല്ല, വെള്ളമൊക്കെ വാർന്ന് പോണേ. അപ്പൊ നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, കൂടുതലൊന്നും പാടില്ല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതി. അതിലേക്ക് ആ ഒരു മഞ്ഞ കളറൊന്നും കാണാൻ പാടില്ല. അപ്പൊ ജസ്റ്റ് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ആവശ്യത്തിന് അതിൽക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തിരുമ്മ കേട്ടോ. അല്ല, കംപ്ലീറ്റിൽ ആവുന്ന ബീഫിലേക്ക് ആവുന്ന രീതിയിൽ ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അതിലേക്ക്. ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ കുക്കറിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ലെവലിൽ ആക്കിയതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബീഫ് ചില്ലിക്ക് നമുക്കതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 വിസിലാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഈ ഒരു കുക്കറിൽ 3 വിസിൽ അടിച്ചിട്ടുണ്ട്. 3 വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ചില്ലിക്ക് നമ്മൾ ഏറ്റവും ബെറ്റർ 1/4 വേവൊക്കെയാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ കംപ്ലീറ്റ് അങ്ങോട്ട് റെഡിയായി വന്നോളൂ. പിന്നെ നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും അതിലേക്ക് ആവശ്യമില്ല. പച്ചമുളകാണ് വേണ്ടത്, ഒന്നോ രണ്ടോ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഒരു 4-5 ഇതുള്ള കറിവേപ്പില എടുക്കാം. ആ ഒരു വലിയ പച്ചമുളകായതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് 2-3 പീസസ് ആക്കാം കേട്ടോ. 2-3 പച്ചമുളക് എടുത്തിട്ട് പീസസ് ആക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്, 4 ടേബിൾ സ്പൂൺ അത്ര എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സമയം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റി വെക്കാം. 3 വിസിൽ കഴിഞ്ഞ് പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് ആ ബീഫിൻ്റെ വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പാകം വേവിലേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു വെള്ളത്തിൽ നിന്ന് ബീഫിനെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. നമ്മൾ കുറച്ച് വളരെ കുറച്ച് വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ, എന്നാലും ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യമൊക്കെ അതിൽ വെള്ളം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. വേണമെങ്കിൽ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു ബീഫിൻ്റെ വെള്ളം എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ചൂട് തണിഞ്ഞതിന് ശേഷം ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കണേ. ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നീളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്കെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ വെച്ചാണ് നമ്മൾ മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതൽ മസാലയൊന്നുമില്ല, നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട്. കൂടുതൽ മഞ്ഞപ്പൊടി ആയാൽ നമുക്ക് ബീഫ് ചില്ലി കുക്കായി വരുമ്പോൾ കാണാൻ ലുക്ക് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉപ്പിൻ്റെ ഒരു അംശം കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാശ്മീരി മുളക് പൊടി ആകുമ്പം എരിവും കൂടുതലുണ്ടാവില്ല, എന്നാൽ നല്ല കളറും കിട്ടുമല്ലോ, ആ ഒരു ഗുണങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില. കറിവേപ്പിലാണ് ഇതിൻ്റെ പൊരിക്കുന്ന സമയത്ത് നമ്മൾ മസാലയിൽ വെക്കുന്ന സമയത്തും കറിവേപ്പിലേക്ക് മുൻപിൽ നല്ലൊരു സ്ഥാനമുണ്ട് കേട്ടോ. കറിവേപ്പിലിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ബീഫിലേക്ക് ഈ ഒരു ചില്ലിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളത് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റോ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഏതൊരു സംഭവം നമ്മൾ കുറച്ച് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് കുറച്ചായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്, പക്ഷേ വെളിച്ചെണ്ണയിലാകുമ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പച്ചമുളകൊക്കെ ഈ സമയത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട പാടന്നെ ഇളക്കി കൊടുക്കാനും നിൽക്കണ്ട, കാരണം മസാലയൊക്കെ സ്പ്രെഡായിട്ട് പോകട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കുക്കായതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പച്ചമുളക് ഇങ്ങനെ ഇടുന്ന സമയത്തും കറിവേപ്പില ഇതിൻ്റെ കൂടെ ഇടുന്ന സമയത്തും പ്രത്യേക ഒരു ഫ്ലേവർ വരാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഫ്ലേവർ വരാനുണ്ട്. അപ്പം പച്ചമുളക് നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടുന്നതുകൊണ്ടും കുഴപ്പമില്ല, 2-3 പച്ചമുളക് എടുത്തിട്ട് അതിലേക്ക് കീറിയിടാവുന്നതാണ്. പച്ചമുളകിൻ്റെ ആ ഒരു പൊരിച്ചിട്ട് വരുന്ന ആ ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാട്ടോ.
അപ്പൊ എന്തായാലും നമ്മളുടെ ചില്ലി ബീഫ് ചില്ലി ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. വളരെ സിമ്പിളായിട്ട് ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ബീഫ് ചില്ലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതന്നെ നമ്മളുടെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബീഫ് ചില്ലി പോലെ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബീഫ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായൊരു ഐറ്റംസ് ആണ് ബീഫ് ചില്ലി എന്ന് പറയുന്നത്. അത് നമ്മളിതേപോലെ ഒരു വാഴയിലൊക്കെ പൊതിഞ്ഞ് വെക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.